ഈ നമസ്തകേരളത്തിൽ തുടക്കത്തിൽ മലബാറിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഒരു കലാകാരനെ ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള വാർത്തയുണ്ടായിരുന്നു. മകൻ മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചതിനെ പൂരക്കളി കലാകാരനെ ക്ഷേത്ര കമ്മിറ്റിയിൽ ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി DYFI. കരിവള്ളൂരിൽ ഇന്ന് വൈകിട്ട് DYFI പ്രതിഷേധ സംഗമം നടത്തും. വിവരങ്ങളുമായി നൌഫൽ ചേരുന്നു. നൌഫൽ, നേരത്തെ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ കലാകാരൻ ഇടതുപക്ഷക്കാരനാണ്, ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്, പക്ഷേ DYFI ഇപ്പോഴെങ്കിലും ഇടപെടുന്നു എന്ന നിലയിൽ കാണാമോ നൌഫൽ? തീർച്ചയായും ജോത്, ഈ ആഴ്ചകൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെ ഈ വിനോദ് പണിക്കർ CPMന്റെ പ്രാദേശിക നേതാക്കളുമായി ഇക്കാര്യം സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ നമ്മളെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇവർക്ക് ഈ മരത്തുകളിയിൽ ഈ പൂരക്കളി അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിരുന്നു. ഈ പുരസ്കാരത്തിന്റെ പിന്നാലെ ഇദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങ് അവിടെ CPM സംഘടിപ്പിച്ചിരുന്നു. ആ ചടങ്ങിൽ പോലും ഇദ്ദേഹം ഈ വിഷയം ഉന്നയിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ പ്രാദേശിക നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഈ വിഷയം ചർച്ച ചെയ്തെങ്കിലും പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടെടുക്കാൻ ഇദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു ചെയ്തത്. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ അതിൽ ഇടപെടേണ്ടതില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും വാർത്തയാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ DYFI ഇതിൽ ഇടപെടുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അവിടെ ഒരു പ്രതിഷേധ സംഗമം DYFI സംഘടിപ്പിക്കുന്നു. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ BK സനോജ് തന്നെ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ DYFIയുടെ നേതാക്കളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇതിനെതിരെ വലിയ പ്രതികരണവും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വിലക്ക് നേരിട്ട സമയത്ത് ഈ വിലക്കിനെ ലംഘിച്ചുകൊണ്ട് ഇത് പങ്കെടുപ്പിക്കാനുള്ള ശ്രമം അവിടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളോ ഏത് രാഷ്ട്രീയ പാർട്ടിയും നടത്തിയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ പരാതിക്കാരനായ വിനോദ് പണിക്കരും ഒപ്പം തന്നെ ആ ക്ഷേത്ര കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം ആളുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും പാർട്ടിയുടെ പ്രാദേശിക തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. തിരിച്ചെത്താം ഇപ്പോൾ. യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി ചേരുന്നു. റിജിൽ കണ്ടു കാണും ഇന്ന് വാർത്ത, അല്ലെങ്കിൽ തന്നെ അറിഞ്ഞു കാണും കുണിയൻ ശ്രീപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു വിനോദ് പണിക്കർ എന്ന പൂരക്കളി കലാകാരനെ മകൻ മുസ്ലിം യുവതിയെ കല്യാണം കഴിച്ചതുകൊണ്ട് ആ അനുഷ്ഠാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിനെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് ഇടപെടുന്നുണ്ടോ? DYFI ഇന്നവിടെ പ്രതിഷേധ യോഗമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പിന്നെ ഇത്തരമൊരു വിഷയം കേരളത്തെ പോലത്തെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് അരിവള്ളൂർ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ ഇത് UP ആണോ അല്ലെങ്കിൽ ഗുജറാത്ത് ആണോ എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് പോവാണ്. പ്രത്യേകിച്ചിട്ട് ആളുകൾക്ക് കല്യാണം കഴിക്കാതെ ആരെയും കല്യാണം കഴിക്കാൻ അവകാശമുള്ളൊരു നാട്ടില് ഒരു മകൻ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ ഒരു ആചാരപ്രകാരമുള്ള പൂരക്കളി കലാകാരനായ ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണ് കരിവള്ളൂർ. സ്വാഭാവിക CPMന് ഒരു ശക്തി കേന്ദ്രം ഉൾപ്പെടുന്ന സ്ഥലത്ത് അവരുടേതായ ആളുകൾ ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഇത്തരം ഒരു സംഭവം എന്ന് കേൾക്കുമ്പോൾ അതിന് ഗൗരവം ഏറെയാണ്. ഇപ്പൊ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കേരളം പോലെ. നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇപ്പോ DYFIയുടെ ഭാരവാഹി സനോജും ചേരുന്നു. സനോജെ, നിങ്ങളുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, വൈകിയാണോ അറിഞ്ഞത്? എന്തായാലും ഇപ്പോൾ ഇടപെടുന്നു എന്നതിൽ സന്തോഷമുണ്ട്. എന്തൊക്കെയുണ്ട് വിവരങ്ങൾ? പ്പെട്ട ഉടൻ തന്നെ ശക്തമായ നിലയിൽ പ്രതിഷേധവുമായിട്ട് DYFI രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോ അവിടെ ഒരു പ്രതിഷേധ പരിപാടി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഇടപെടലാണ് ഈ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ ഈ നിലയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല. ശക്തമായ ജനങ്ങളെ അണിനിരത്തി കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും. പ്രത്യേകിച്ച് പയ്യന്നൂർ, കരിവള്ളൂർ എന്നൊക്കെ പറയുന്നത് നവോത്ഥാനത്തിന്റെ എല്ലാം ഭാഗമായി നിരവധി സമരങ്ങൾക്കും നിരവധിയായ ആശയപരമായ പ്രചരണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ കേരളത്തിന്റെ ഭൂതകാലം നമുക്കറിയാം. ഇങ്ങനെയെല്ലാമുള്ള തെറ്റായ നിരവധിയായ കാര്യങ്ങൾക്കെതിരായി അതിശക്തമായ നിലയിൽ ജനകീയ സമരങ്ങളും നവോത്ഥാനത്തിന്റെ എല്ലാം ഭാഗമായി നിരവധിയായ പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വന്ന നാടാണ്. അതിന്റെ എല്ലാം തുടർച്ചയിലാണ് ഈ ആധുനിക സമൂഹം ഉണ്ടായത്. ഈ ആധുനിക സമൂഹത്തിൽ വീണ്ടും ജാതിവെറിയുമായി ചില ആളുകൾ മുന്നോട്ട് വന്നാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഈ പരിഷ്കൃത സമൂഹം തയ്യാറല്ല എന്ന പ്രഖ്യാപനം. ശരി സനോജ്, എന്തായാലും നിങ്ങളുടെ പ്രതിഷേധം ലക്ഷ്യം കാണട്ടെ. അത് ഈ ഒരു പ്രശ്നത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. കാരണം സനോജ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പോരാട്ടങ്ങളിലൂടെ ഉണ്ടായി വന്ന കേരളമാണ്.